കുട്ടികളുടെ മനോഹരമായ പാൽപുഞ്ചിരി ഇഷ്ടപ്പെടാത്തതായി ആരുമില്ല. കുട്ടികളുടെ ചിരിക്ക് കാരണമായ അവരുടെ മനോഹരമായ പല്ലുകൾ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചാണ് സ്റ്റെതസ്കോപ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സ്വാഗതം. പൊതുവേ പറയാറുണ്ട്, എല്ലാം നേരെയാക്കുന്ന വളവിനെയാണ് നാം പുഞ്ചിരി എന്ന് പറയുന്നത്. മനോഹരമായി പുഞ്ചിരിക്കണമെങ്കിൽ നല്ല പല്ലുകൾ ഉണ്ടായേ മതിയാവും. പല്ലുകളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ പല്ലുകളുടെ രോഗങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. മറ്റു ചില അസുഖങ്ങൾ കൂടി കാണാം. നമ്മളോട് സംസാരിക്കുന്നത് ഇവിടുത്തെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് മധു. ഡോക്ടർ, ഈ കുട്ടിക്ക് എന്താണ് അസുഖം? ഈ കുട്ടി വാസ്തവത്തിൽ ഒരു 2 കൊല്ലം മുമ്പ് നമ്മുടെ അടുത്ത് വന്നൊരു കുട്ടിയാണ്. അപ്പോൾ താഴത്തെ പല്ലുകൾ ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് 9 വയസ്സായിട്ടുണ്ട്. 7 വയസ്സായ സമയത്താണ് കുട്ടി ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ താഴത്തെ പല്ലുകളെല്ലാം വളരെ ദ്രവിച്ചൊരു നിലയിലായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ പല്ല് കേട് വരുമ്പോൾ അത് അടച്ചു നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പൾപ്പെറ്റമി അല്ലെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ക്യാപ്പ് ഇട്ടിട്ട് പല്ല് നിർത്തണം. അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. പക്ഷേ ചില കേസുകൾ വളരെ പഴുപ്പും വളരെ ദ്രവിച്ച പല്ലുകൾ വരുന്ന സമയത്ത് അത് എടുത്തൊഴിവാക്കുക അല്ലാതെ നമുക്ക് വേറെ മാർഗങ്ങളില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു 7 വയസ്സിലൊക്കെ പല്ല് എടുത്തു കളയുമ്പോൾ പുതിയ പല്ല് വരുന്നത് ചിലപ്പോൾ 10 വയസ്സിൽ അല്ലെങ്കിൽ 11 വയസ്സിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുവരെ ആ ഒരു സ്പേസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, സ്പേസ് അവിടെ നിലനിർത്തണം. അല്ലെങ്കിൽ പിറകിൽ 6 വയസ്സിൽ വരുന്ന പെർമനൻ്റ് ആയിട്ടുള്ള പല്ലുകൾ, സ്ഥിരമായിട്ടുള്ള പല്ലുകൾ 6 വയസ്സിൽ വരും ഏറ്റവും ബാക്കിൽ, അത് നടുവിലോട്ട് നീങ്ങി തുടങ്ങും. അപ്പോൾ ഈ 9-10 വയസ്സിൽ വരുന്ന പല്ലുകൾക്ക് പുറത്തേക്ക് വരാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെയാണ് സ്പേസ് മെയിൻറ്റെയ്നർ എന്ന് പറയുന്നത്. സ്പേസ് മെയിൻറ്റെയ്നർ, അപ്പോൾ ഈ കുട്ടി 2 കൊല്ലം മുമ്പ് വന്നപ്പോൾ 4 പല്ലുകളും താഴത്തെ എടുത്ത് കളയേണ്ടി വന്നു. 4 പല്ലുകൾ, ഇവിടുന്ന് 2 പല്ലും ഇവിടുന്ന് 2 പല്ലും നമുക്ക് എടുത്ത് കളയേണ്ടി വന്നു. അപ്പോൾ ബാക്കിൽ വന്നിരിക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള പല്ലാണ്, സ്ഥിരമായിട്ടുള്ള പല്ലാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. ഇത് 6 വയസ്സിൽ വരുന്ന പല്ലുകളാണ്. അപ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലും പോയി വരുന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. പിന്നെ വരാത്ത പല്ലാണ്, ഒരു പ്രാവശ്യമേ വരുള്ളൂ അത്. അപ്പോൾ ഈ 6 വയസ്സിൽ വരുന്ന പല്ലുകൾ നടുവിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ സ്പേസ് മെയിൻറ്റെയ്നർ കൊടുക്കും. അത് അഴിക്കുന്ന ടൈപ്പ് ആവാം അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്ന ടൈപ്പിൽ സ്പേസ് മെയിൻറ്റെയ്നർ കൊടുക്കാം. നമ്മൾ കൊടുത്തിരിക്കുന്നത് അഴിക്കുന്ന ടൈപ്പിലുള്ളൊരു സ്പേസ് മെയിൻറ്റെയ്നറാണ്. അതിന് റിമൂവബിൾ സ്പേസ് മെയിൻറ്റെയ്നർ എന്ന് പറയും. ഇവിടുത്തെ ഇപ്പോൾ ഇയാൾ 2 കൊല്ലം മുമ്പ് വന്നപ്പോൾ ഇവിടെ 2 ഡെസിഡ്യൂസ് ആണ്, ചെറു പാൽപ്പല്ലുകൾ 2 എണ്ണം വല്ലാതെ കേടുവന്ന അവസ്ഥയിലായിരുന്നു. അത് 2 എണ്ണം എടുത്ത് കളഞ്ഞു. അതേമാതിരി തന്നെ ഇവിടെയും 2 പല്ലുകൾ ഉണ്ടായിരുന്നു, അതും 2 എടുത്ത് കളയേണ്ടി വന്നു. റൂട്ട് കനാൽ ചികിത്സയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ബാക്കിൽ വന്നിട്ടിരിക്കുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള പല്ലാണ്, ഇത് ഫസ്റ്റ് മോളാറാണ്. ഇവിടെ താഴ്ത്തുന്ന പ്രീമോളാർ എന്നുള്ള പെർമനൻറ്റ് പല്ലുകൾ വരുമ്പോൾ, സ്ഥിരമായിട്ടുള്ള പല്ലുകൾ വരുമ്പോൾ ഒരു 10 വയസ്സൊക്കെ ആവും. അപ്പോൾ 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഈ സ്പേസ് തുറന്ന് ഈ സ്പേസ് നമ്മൾ അവിടെ തന്നെ നിലനിർത്തണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ പല്ലുകൾ പതുക്കെ നടുവിലോട്ട് നീങ്ങാൻ തുടങ്ങും. പിന്നെ ആ അടിയിൽ നിന്ന് പല്ല് വരുന്ന സമയത്ത് അവിടെ ബ്ലോക്കായിരിക്കും. അതേമാതിരി ഈ സൈഡിലും, ഈ സൈഡിലത്തെ പല്ലും ഇതിങ്ങോട്ട് നീങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അടിയിൽ നിന്ന് പല്ല് വരുമ്പോൾ അത് തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സ്പേസ് മെയിൻറ്റെയ്നർ കൊടുക്കുന്നത്. ഇതിപ്പോൾ അഴിക്കുന്ന ടൈപ്പ് റിമൂവബിൾ സ്പേസ് മെയിൻറ്റെയ്നർ ആണ് കൊടുക്കുന്നത്. തുറന്നി മോനെ, റിമൂവബിൾ സ്പേസ് മെയിൻറ്റെയ്നർ ആണ്. ഇവിടെ ഈ സ്പേസ് തുറന്ന് ഇവിടെ ഈ പ്ലേറ്റ് ഉള്ളത് കാരണം ഈ ബാക്കിലത്തെ പല്ലിന് ഫ്രണ്ടിലോട്ട് നീങ്ങി വരാൻ കഴിയില്ല. അതേമാതിരി തന്നെ ഈ സൈഡിലും ഇവിടെ ഒരു പ്ലേറ്റ് ഉള്ളത് കാരണം ബാക്കിലത്തെ പല്ലിന് ഫ്രണ്ടിലോട്ട് നീങ്ങി വരാൻ കഴിയില്ല. ഇത് പഴിക്കുന്ന ടൈപ്പാണ്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഫിക്സഡ് സ്പേസ് മെയിൻറ്റെയ്നർ എന്ന് പറയും. അത് ഇതാ ഇങ്ങനെ ടൂത്തിൽ പല്ലിൽ ഇങ്ങനെ മോഡലിൽ കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഉറപ്പിച്ച് നിർത്താവുന്ന ടൈപ്പ് ഫിക്സഡ് സ്പേസ് മെയിൻറ്റെയ്നർ ആണ്. ഇത് പല്ലുകൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഏതാണ്ട് ഈ കുട്ടിക്ക് 9-9.5 വയസ്സായിരിക്കുന്നു. ഇപ്പം ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ അടിയിൽ തുറന്നു മോനെ ഇവിടെ കാണാം, ഇത് പ്രീമോളാർ പല്ലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഭാഗം പതുക്കെ പതുക്കെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും ക്ലിപ്പെന്ന്. അങ്ങനെ ബാക്കി പല്ലുകളെല്ലാം വരുന്ന സമയത്ത് ഇത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന നിർത്താം. ലോകോത്തര സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയർ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, വേദനകളെ നാം തത്വശാസ്ത്രപരമായി നേരിടാറുണ്ട്, എന്നാൽ ലോകത്ത് ഒരു ചിന്തകനും ഇന്നേ വരെ പല്ലുവേദനയെ ക്ഷമയോടെ നേരിട്ട ചരിത്രമില്ല എന്ന്. പല്ലുവേദനയെക്കുറിച്ചാവട്ടെ നമ്മുടെ അടുത്ത ചോദ്യം. നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജുമോൻ, അസിസ്റ്റന്റ് പ്രൊഫസർ പീഡോഡോണ്ടിക്സ്.
ഡോക്ടർ, പല്ലുവേദനയെക്കുറിച്ചാണ് എൻ്റെ സംശയം. എന്തൊക്കെയാണ് പല്ലുവേദനകൾക്കുള്ള കാരണങ്ങൾ? അത് പറഞ്ഞു, പല്ലു കാരണങ്ങൾ പല കാരണങ്ങളുണ്ട്. സാധാരണ ഈ കുട്ടികൾ കാണുന്ന പല്ലുവേദനയുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദന്തക്ഷയം കൊണ്ടുണ്ടാകുന്നതാണ്. കുട്ടികൾ, നമുക്കെല്ലാവർക്കും പറയാം, കുട്ടികൾ പല ഭക്ഷണ രീതികൾ, ചോക്ലേറ്റ്സ് കഴിക്കും, ഫുഡ് ഹാബിറ്റ്സ്, ഇതുകൊണ്ടൊക്കെയാണ് പല കാരണങ്ങൾ. അത് ചോക്ലേറ്റ്സ് കൊണ്ട് ഫുഡ് അതിൽ പല്ലിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടന്ന് അത് പിന്നീടത് ഡെൻ്റൽ ക്യാരീസ് ആവുകയും അതൊരു ക്യാവിറ്റി ഫോം ചെയ്യും, ഒരു ക്യാവിറ്റി പോലെ ഉണ്ടായി, അതിനുള്ളിൽ ഭക്ഷണം കുടുങ്ങി, ആ ക്യാവിറ്റി പിന്നെ വികസിക്കുകയും ക്രമേണ ക്രമേണ അത് പല്ലിൻ്റെ മജ്ജയിലേക്ക് എത്തുകയും പിന്നെ മജ്ജ ഇൻവോൾവ്മെൻ്റ് ആയി പിന്നീട് സിവിയറായി വേദന വന്ന് പിന്നെ അത് പല്ല് എടുത്തുകളേണ്ടി വരുന്ന സ്ഥിതിയാണ്. ആദ്യമായി വരുന്നത് ചെറിയൊരു ക്യാവിറ്റി ഫോമേഷനാണ് സംഭവിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ പെയിൻ എന്ന് വെച്ചാൽ ഭക്ഷണം കുടുങ്ങുന്നതുകൊണ്ടുള്ള പെയിനായിരിക്കും. പലപ്പോഴും ആ ഭക്ഷണം കുടുങ്ങിയിട്ടുണ്ടാകുന്ന ആ ഒരു ഡിസ്കംഫേർട്ട് കൊണ്ടെന്നുള്ള പെയിനായിരിക്കും ആദ്യം കാണുന്നത്. പിന്നീട് അത് ശ്രദ്ധിക്കാൻ, നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ ഭക്ഷണം പോകുമ്പോൾ ആ വേദന പോകും, പിന്നീടും ഭക്ഷണം കുടുങ്ങുമ്പോൾ ഇതേപോലെ വീണ്ടും വേദന വരാൻ സാധ്യതയുണ്ട്. അത് പിന്നെ കണ്ടു ചെയ്ത് പിന്നെ നമ്മളിത് ഇതിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോഗ്രസ് ചെയ്യും. പ്രോഗ്രസ് ചെയ്തിട്ട് മജ്ജയിൽ പൾപ്പിൻ്റെ ഭാഗത്ത്, പല്ലിൻ്റെ പൾപ്പ് എന്ന മജ്ജയ്ക്ക് പറയാം, അത് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിവിയറായ പെയിൻ വരാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിവിയർ പെയിൻ ആയിരിക്കും, അത് പിന്നീട് പ്രോഗ്രസ് ചെയ്ത് വരുന്ന പല്ല് എടുത്തു കളയേണ്ട സ്ഥിതി വരുന്നത് ചെയ്യുന്നത്. ഇതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. ഈ കുട്ടിക്ക് എന്താണ് പ്രയാസം? സ്ഥിരമായ പല്ലിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പല്ലിൽ ക്യാരീസ് പ്രോഗ്രസ് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് സ്ഥിരമായ പല്ലാണ്. സ്ഥിരമായ പല്ലാകുമ്പോൾ നമ്മൾ ഇത് എടുത്തു കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. അത് ഘട്ടം ഘട്ടമായി പല സ്റ്റേജുകളിൽ ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ പൾസ് ചെയ്യുമ്പോൾ PC ഓപ്പണിങ്, ആദ്യം അനസ്തെറ്റൈസ് ചെയ്യും കുട്ടി. അനസ്തെറ്റൈസ് ചെയ്ത ശേഷം PC ഓപ്പണിങ് എന്നാണ് പറയുക, ചെഫ്റ്റ് ചേമ്പർ ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ള മജ്ജയൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ആ കനാൽ, റൂട്ട് കനാൽ, ആ മജ്ജയെല്ലാം കംപ്ലീറ്റ് എടുത്ത് മാറ്റി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് നടത്തും. അത് പ്രത്യേക പ്രക്രിയയിലൂടെയാണ് നീങ്ങുന്നത്, അതിൽ ഇറിഗേഷൻ അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലൂടെ. അത് കഴിഞ്ഞ് ആ കനാൽ ഫുൾ സ്റ്റെറിലൈസ് ചെയ്ത ശേഷം നമ്മൾ അത് പ്രിപ്പയർ ചെയ്യും. കനാൽ പ്രത്യേക ഷേപ്പിലൊക്കെ പ്രിപ്പയർ ചെയ്ത ശേഷം നമ്മൾ അതിൽ പ്രത്യേക ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്യും. ആ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പെർമനൻറ്റ് ടൂത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഗട്ടാപർച്ച എന്നൊരു സാധനമുണ്ട്, അത് ഒരു മരത്തിൽ നിന്നുണ്ടാക്കുന്ന ഒരു സംഭവം, ഒരു മരത്തിൻ്റെ ഒരു പ്രത്യേക മരത്തിൽ നിന്ന് ഒരു മരം പോലെയുള്ള അതിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന സാധനമാണ് ഗട്ടാപർച്ച എന്ന് പറയും. അത് വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. ഡെസിഡ്യൂസ് ടീത്ത്, പ്രൈമറി ടൂത്ത്, ആദ്യമുള്ള പാൽപ്പല്ലുകളിലാണെങ്കിൽ നമ്മളത് സിങ്ക് ഓക്സൈഡ് ചെയ്യുന്നത്, പല പല മെറ്റീരിയൽസ് ഉണ്ട്, അതിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു വലിയൊരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അത് വെച്ചാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ പല്ലിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതിൻ്റെ മുകളിൽ പെർമനൻറ്റ് ടൂത്ത് ആണെങ്കിൽ അതിന് പിന്നിൽ നമ്മൾ അതിന് മുകളിൽ കവറിംഗ് കൊടുക്കും, ക്രൗൺ ചെയ്യും. സാധാരണ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല്ലുകൾക്ക് ബലം കുറവും, ബ്രിട്ടിലായിരിക്കും, പൊടിഞ്ഞ് പൊട്ടിപ്പോ കടിക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പെർമനൻറ്റ് ടൂത്ത് ആണെങ്കിൽ നമ്മൾ അതിൽ ഒരു ക്രൗൺ കൊടുക്കും. ഡെസിഡ്യൂസ് ടൂത്ത്, പാൽപ്പല്ലുകളാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗൺ എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ച് ഫില്ല് കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ പിന്നെ പല്ല് അത് അവിടെ തന്നെ നിൽക്കും മൃഗമായിരിക്കും. ഈ മോളുടെ കേസിൽ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഏത് സ്റ്റേജിലാണ് എത്തിയിരിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ഒരു BMP എന്ന് ബയോമെക്കാനിക്കൽ പ്രിപ്പറേഷൻ എന്ന് പറയും, ഒരു രണ്ടാം സ്റ്റേജിലാണ്. അത് ഇതിന് മുമ്പ് വന്നപ്പോൾ ഈ കുട്ടിയുടെ മജ്ജയൊക്കെ എടുത്തു കളഞ്ഞ് നമ്മൾ ഒരു ഡ്രസ്സിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഓപ്പൺ ഡ്രസ്സിങ് എന്ന് പറയും, ഒരു ഫോമോക്കസോൾ ഇത് വെച്ചിട്ടുള്ള ഒരു കോട്ടൺ വെച്ചിട്ട് ഡ്രസ്സിങ് കൊടുക്കും നമ്മൾ മജ്ജയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം. ആ സമയത്ത് നമ്മളൊരു ആൻറ്റിബയോട്ടിക് കവറേജ്, ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉള്ള സാധ്യതയാണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കവറേജും കൊടുക്കും 3 ഡേയ്സ്. അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ BMP ബയോമെക്കാനിക്കൽ പ്രിപ്പറേഷൻ, അതായത് ഇതിൻ്റെ ഒരു വർക്കിംഗ് ലെങ്ത്ത് ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ എക്സ്റേ ഒക്കെ ഉണ്ട്, അതായത് നമുക്ക് എത്രത്തോളം ആ ലെങ്ത്തിൽ ചെയ്യാനുള്ള ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ്, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ആ ലെങ്ത്ത് അറിയാൻ, ആ കനാലിലേക്കുള്ള ദൂരം അറിയാൻ വേണ്ടി ഒരു വർക്കിംഗ് ലെങ്ത് മെഷർമെൻറ്റ് നമ്മൾ ചെയ്യും. അത് എക്സ്റേ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്രത്തോളം നമ്മുടെ ആ കനാലിലേക്ക്, ഈ പല ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ഫയൽസ്, അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ റൂട്ട് കനാൽ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് അറിയാൻ വേണ്ടി എത്രത്തോളം ലെങ്ത്തിൽ, കാരണം ബിക്കോസ് നമുക്ക് അറിയണം എത്രത്തോളം ഡെപ്ത് പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കിംഗ് ലെങ്ത് എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ശരി, അത് ചെയ്ത് കഴിഞ്ഞ് അത് ചെയ്തിട്ടാണ് നമ്മൾ ബയോമെക്കാനിക്കൽ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അത് അതാണ് ആ സ്റ്റേജിലാണ് ഇപ്പോൾ ഇതുള്ളത്. ഡോക്ടർ, ഈ ബയോമെക്കാനിക്കൽ പ്രിപ്പറേഷൻ എന്താണെന്ന് വിശദീകരിക്കാം? ബയോമെക്കാനിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഒരു ഫയലുണ്ട്, ഇത് പല രീതിയിലുള്ള പല ഗ്രേഡ്സ് ഉള്ള ഫയലുണ്ട്, ലൈക്ക് 15, 20, 25 പല ഇത്. ആ ഓരോ 1 by 1 ചെയ്തിട്ട് അത് ഓരോ അത് അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് പോയിട്ട് കനാലിനെ ആ ഷേപ്പാക്കി വരുത്തും. നമുക്ക് അവസാനത്തെ ഒരു ഒപ്റ്റുറേഷൻ എന്നതിന് പറയുക, അവസാനം ചെയ്യുന്ന ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ ബയോമെക്കൽ. അത് നമ്മൾ ആദ്യം ഈ ഫയൽ വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഇതിൽ ഒരു ഇറിഗേൻ സൊല്യൂഷൻസ് ഉണ്ട്, അത് ചെയ്ത് മാറി മാറി ചെയ്യും. അങ്ങനെയാണ് ഇത് നമ്മൾ ആ ഒരു ഷേപ്പ് വരുത്തിക്കുന്നത്. ശരി ശരി, ഒന്ന് കാണിക്കാം. നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു ഫയലാണിത്, ഇതാണ് ഒരു എൻഡോഡോണ്ടിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ ഫയൽ വെച്ചാണ് നമ്മൾ
ബയോമെക്കാനിക്കൽ പ്രിപ്പയർ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വർക്കിംഗ് ലെങ്ത് എസ്റ്റിമേഷൻ ചെയ്തിട്ടുണ്ട്. ആ എസ്റ്റിമേഷൻ്റെ ലെങ്ത്താണ്, ഇതൊരു റബ്ബർ സ്റ്റോപ്പാണത്. ഈ റബ്ബർ സ്റ്റോപ്പ് നമ്മൾ ആ എസ്റ്റിമേഷൻ റൂട്ടിൻ്റെ ലെങ്ത് മെഷറിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ലെങ്ത്താണ്. അപ്പോൾ നമ്മൾ ബയോമെക്കാനിക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ അങ്ങോട്ട് കനാലിലേക്ക് താഴ്ത്തില്ല. അപ്പോൾ ആ കറക്റ്റ് ലെങ്ത്തിന് വേണ്ടിയിട്ടാണ് ഈ റബ്ബർ സ്റ്റോപ്പ് വെച്ചിരിക്കുന്നത്. ശരി, ഇപ്പോൾ ഞാൻ അതെങ്ങനെ ചെയ്യുന്ന കാണിച്ചു തരാം. ഇതാണ്, ഇത് കനാലിലേക്ക് നമ്മൾ ഇങ്ങനെ കടത്തിയിട്ട് ആ കനാലിനെ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരും. ഇത് കുറച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഇറിഗൻറ്റും നമ്മൾ അതിലേക്ക് ഇതിൽ ഇറിഗൻറ്റ് ഇങ്ങനെ ഒഴിക്കും. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ഇത് ഇതുപോലെ. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഫയൽ വെച്ച് കനാൽ വീണ്ടും ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഇങ്ങനെയാണ് ബയോമെക്കാനിക്കൽ പ്രിപ്പയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ ഇതിൻ്റെ സൈസ് ഇപ്പോൾ 20 ആണ്. അടുത്ത സ്റ്റേജിലേക്ക് ഇത് വീണ്ടും 25 സ്റ്റേജിലേക്ക് പോകും. അത് കഴിഞ്ഞ് വീണ്ടും ഇത് ചെയ്ത് 25-30. അങ്ങനെയാണ് ഈ കനാലിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ വരുത്തുന്നത്. ഈ ഷേപ്പിന് ശേഷം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് പിന്നെ ലാസ്റ്റുള്ള ഫില്ലിങ്ങുള്ള വളരെ സാഹചര്യം ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ അത് ഒപ്റ്റിമൈസ് ചെയ്യുന്നതായിരിക്കും. ഇത് എന്തൊക്കെ മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്? സാധാരണ പെർമനന്റ് ടൂത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗട്ടാപർച്ച എന്നുള്ള മെറ്റീരിയൽ വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. കുട്ടിയുടെ കേസിൽ നമ്മൾ എന്താ, ഈ കുട്ടിയുടെ ഇത് സ്ഥിരമായ പല്ലാണ്. താഴത്തെ കാണുന്ന സ്ഥിരമായ ഒരു ഫസ്റ്റ് പെർമനന്റ് മോളാറാണ്, സെക്കൻഡ് ഇടത്ത് ഭാഗത്തുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് ഇത് സ്ഥിരമായ പല്ലായതുകൊണ്ട് ഗട്ടാപർച്ച എന്ന മെറ്റീരിയൽ വെച്ചാണ് ചെയ്യുന്നത്. പ്രൈമറി ടൂത്ത് ആണെങ്കിൽ നമ്മൾ പല പല മെറ്റീരിയലും, മെറ്റാപെക്സ് ഉണ്ട്, പിന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, അങ്ങനെ പല പല മെറ്റീരിയൽസ് വെച്ച് ഫില്ല് ചെയ്യും. കുട്ടിക്ക് ക്രൗണിംഗ് ചെയ്യുന്നുണ്ടോ? ഈ കുട്ടിക്ക് എന്തായാലും ക്രൗൺ ചെയ്യണം. റൂട്ട് കനാൽ ചെയ്ത് ഏത് പല്ലും ക്രൗൺ ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ക്രൗൺ ചെയ്യുന്നത് നമ്മൾ നേരത്തെ കാണിച്ച മെറ്റീരിയൽ അല്ലേ? അല്ല, ഇത് ഫില്ല് ചെയ്ത ശേഷം പെർമനന്റ് ആയിട്ട് പെർമനന്റ് ഫില്ലിംഗ് ചെയ്യും. അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ പെർമനന്റ് ഫില്ലിംഗ് ലൈക്ക് കോമ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ AF ചെയ്യാം, എമാൽഗം ഫില്ലിംഗ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ അത് ക്രൗൺ പ്രിപ്പയർ ചെയ്യും. ബിക്കോസ് ഇത് പെർമനന്റ് ടൂത്ത് ആയതുകൊണ്ട് അതിനുശേഷം അതിന് മുകളിൽ കവറിങ് കൊടുക്കും. അത് ഇംപ്രഷൻ എടുത്തിട്ട്? അതെ, നമ്മൾ ടൂത്ത് പ്രിപ്പയർ ചെയ്യും. പ്രിപ്പയർ ചെയ്ത ശേഷം ഇംപ്രഷൻ എടുക്കും. ആ ഇംപ്രഷൻ നമ്മൾ ലബോറട്ടറിയിലേക്ക് അയക്കും. അവരവിടുന്ന് അതിൻ്റെ ക്രൗൺ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇവിടുന്ന് അത് നമ്മൾ സിമെൻറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു ഒരു കാരീസ് ഉള്ള ഒരു കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഒരു പീരീഡ് എത്ര നാൾ നീണ്ടു നിൽക്കുന്ന കാലാവധിയാണ്? ഇപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നു. അത് സാധാരണ അത് ഡിപ്പെൻസ് അപ്പോൺ ഇൻഫെക്ഷൻ. വളരെ ഇൻഫെക്റ്റഡ് ആയി വന്ന കേസൊക്കെ ആണെങ്കിൽ, സപ്പോസ് ആബ്സസ് ഒക്കെ ആയിട്ട് വരുന്ന കേസൊക്കെ ആണെങ്കിൽ, നമ്മൾ അത് ആദ്യം ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യും. ആ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് ആവശ്യമാണ്. അതിനുശേഷം പിന്നീട് പെട്ടെന്ന് പെട്ടെന്ന് മാക്സിമം ഒരു 1-1.5 weeks കൊണ്ട് തന്നെ അത് ട്രീറ്റ്മെൻറ് കഴിയും. ഡോക്ടർ, ഇപ്പോൾ കാരീസിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ജനങ്ങൾക്ക് കുറേയും കൂടെ അറിയാൻ താല്പര്യമുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാരീസ് ഉണ്ടാവുന്നത്? ഡോക്ടർ നേരത്തെ പറഞ്ഞ ചോക്ലേറ്റ്, മധുര പലഹാരങ്ങൾ, പല്ല് നന്നായി ക്ലീൻ ചെയ്യാത്തതൊക്കെ കാരണങ്ങളാണ്. അതല്ലാതെ കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. ഒരു കാര്യം, ഇതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. സാധാരണ കാരീസ് എന്ന് പറയുന്നത് വളരെ നമ്മുടെ ശരീരത്തെ ഏറ്റവും പെട്ടെന്ന് കേടുവരുന്ന, ഐ മീൻ ദന്തക്ഷയം, അത് പല്ല് എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് കേടുവരുന്നൊരു ഓർഗനാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ ജീവിച്ചിരിക്കുമ്പോഴാണ് ഏറ്റവും പെട്ടെന്ന് കേടുവരിക. നേരെ മറിച്ച് മരിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്കള്ളെടുക്കുകയാണെങ്കിൽ, മരിച്ച സ്കള്ളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ, സ്കള്ളിലൊക്കെ ടൂത്ത് കാണാം, പല്ല് കാണാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഫ്ലൈറ്റ് ആക്സിഡൻറ്റ്, എയർ ക്രാഷ് ആക്സിഡൻസിലൊക്കെ നമ്മൾ പല്ല് ഒരു കുഴപ്പവുമില്ല. ഇത്രയും തീപിടിച്ച് ഫ്ലൈറ്റ് ക്രാഷ് നടന്ന ശേഷവും പല്ലിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഇപ്പോൾ ഈ സംസ്കരിച്ച ശവശരീരങ്ങൾ പല്ല് അതേപോലെ ഇരിക്കും. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പം ഈ വായിലെ പ്രത്യേക ഒരു അവസ്ഥ, ഒരു കാലാവസ്ഥയാണ് ഇതിന് കാരണം. അപ്പോൾ ആ കാലാവസ്ഥയെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. അപ്പോൾ എന്താണ് കാലാവസ്ഥ? ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഈ സ്റ്റിക്കി ഫുഡ്, റിഫൈൻഡ് ഷുഗർ ഫുഡ്, സ്റ്റിക്കി ഫുഡ് വായിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ, വായിൻ്റെ ഉള്ളിൽ സാധാരണ കാണുന്ന സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് അങ്ങനത്തെ ഒരു ബാക്ടീരിയ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും. ഇതൊരു പ്രത്യേക എൻവയറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആസിഡാണ് ദന്തക്ഷയം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ കാരണമാണ് ദന്തക്ഷയം വരുന്നത്. അപ്പോൾ അത് ആ ഒരു അവസ്ഥയെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള പല പ്ലാക്ക് കൺട്രോൾ മെത്തേഡ്സ്, പല കാരീസ് പ്രിവെൻറ്റീവ് മെത്തേഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാരീസ് വളരെയധികം സുഖമായി കൺട്രോൾ ചെയ്യാൻ പറ്റും.